ഹലോ വീട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഒരു ടു വീക്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും നമുക്ക് ഈ ഒരു ടു വീക്സ് വെയിറ്റിംഗ് ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മൂന്ന് ടൈപ്പ് എക്സസൈസിനെ പറ്റിയിട്ടാണ് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ എന്നൊരു പ്രോസസ്സ് നമുക്ക് ഉണ്ടാകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു സിക്സ് ടു ട്വൽവ് ഡേയ്സിനകത്താണ് ഏകദേശം ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ് സൂചിപ്പിക്കുന്നത് ടു വീക്സ് വെയ്റ്റിംഗ് ടൈം എന്നാണ് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നു സാധാരണയായിട്ട് ഓവുലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഗ്ഗ് അവിടെ വെയിറ്റിംഗിലാണെങ്കിൽ ആണെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സിനകം നമുക്ക് അവിടെ ഫോർട്ടിലൈസേഷൻ നടക്കും അതല്ല സ്പേം ആണ് ആദ്യ ശരീരത്തിൽ എത്തുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഓവുലേഷൻ നടക്കുന്ന ദിവസം വരെയുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകും അതിനുശേഷം ആ ഒരു സമയത്ത് തന്നെ ആ എഗ്ഗ് വരുന്ന ഒരു സമയത്ത് തന്നെ ആ എഗ്ഗ് ഫലോപിൻ ട്യൂബിലോട്ട് എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫോർട്ടിലൈസേഷൻ ഉണ്ടാകും ഫോർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം അവിടെ നടക്കും ഈ ഒരു ബീജസങ്കലനം നമുക്ക് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫലോപിയൻ ട്യൂബിലൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ എത്തുന്ന ആ ഒരു സമയം യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കില്ല ഏകദേശം ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് ഈ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് സാഹചര്യങ്ങളും കൂടി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു പ്രഗ്നൻസി അവിടെ നമുക്ക് പിടിച്ചു കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു അപ്പോ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ട സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോണിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാനായിട്ട് പാടില്ല അതായത് നമുക്കൊരു ലൂട്ടിയൽ ഫേസിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഉണ്ടാകേണ്ട നമ്മുടെ ശരീരത്തിൽ വേണ്ട ഹോർമോൺ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ എൻഡോമീറ്റർ ലൈനിങ്ങിന് കൃത്യമായിട്ടുള്ള തിക്നസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കാൻ ആ ഒരു എഗ്ഗിനെ ആ ഒരു എംബ്രിയോ ോ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കെപ്പാസിറ്റി നമ്മുടെ എൻജോമീറ്റർ ലൈനിംഗിന് ഉണ്ടാവില്ല അപ്പൊ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വേണം രണ്ടാമതായിട്ട് വേണ്ടുന്നത് നമ്മുടെ ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല മൂന്നാമത്തേന്ന് പറയുന്നത് അവർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ആ എംബ്രിയോയെ ഒന്ന് അറേസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻ കണ്ടന്റും ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം അപ്പോ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന എക്സസൈസുകൾ മൂലം നമുക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ഏതാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ബട്ടർഫ്ലൈ എക്സസൈസിനെ പറ്റിയിട്ടാണ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ നിലത്ത് എവിടെയെങ്കിലും നിലത്തോ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലോ നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ രണ്ട് കാലുകളും നമ്മൾ യോജിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു കൈ വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം ഇത് ഹോൾഡ് ചെയ്തതിനു ശേഷം ബട്ടർഫ്ലൈ അതിന്റെ ഫെതറിട്ട് അനക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ കാലുകൾ ഇട്ട് അനക്കി കൊടുക്കുക ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്കിന്റെ ഭാഗത്തോട്ടും അതുപോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്തോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ അവിടേക്ക് കൂടി കഴിഞ്ഞാൽ ഈ ബ്ലഡിലൂടെ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള കണ്ടെൻസും അതുപോലെ ഓക്സിജനും നമ്മുടെ എംബ്രിയോയ്ക്ക് കിട്ടുന്നു ഇതുമൂലം അതുപോലെ തന്നെ നമ്മുടെ എൻഡിയോമെട്രിയ ലൈനിങ് കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പും നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എൻഡിയോമെട്രിയ ലൈനിങ് കൃത്യമായിട്ട് വളരുകയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എംബ്രിയോ നറീഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും നമുക്ക് കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബെനഫിറ്റുകൾ ഉണ്ടാകും നമ്മുടെ ഇംപ്ലാന്റ് successful for long. ഇത് ടു വീക്സ് വെയ്റ്റിംഗ് ടൈമിൽ മാത്രമല്ല എന്നാണോ നമ്മുടെ പീരീഡ്സിന്റെ ഫ്ലോ ഫുൾ ആയിട്ട് നിൽക്കുന്നത് മുഴുവനായിട്ട് നിൽക്കുന്നത് ആ ദിവസം മുതലേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആണ് അണ്ടിൽ നമ്മൾ എന്നാണോ പീരീഡ്സ് വരുന്നത് ആ ഒരു ദിവസം വരെ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു ഫിഫ്റ്റി ടു ട്വന്റി മിനിറ്റ്സ് വരെ നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് നോർമലി അധികം സ്പീഡ് ഒന്നും ഇല്ലാതെ നമ്മുടെ ബോഡി അധികം ഹാമഫുൾ ആയിട്ട് കൊടുക്കാതെ നമുക്ക് നാച്ചുറലി ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എക്സസൈസ് ആണ് ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമാ ഒരുപാട് യോഗയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു മൂക്ക് ഒന്ന് അടച്ചു പിടിച്ച് മറ്റേ മൂക്ക് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ബ്രീത്ത് എടുക്കുക ബ്രീത്തിങ് നമ്മൾ ഡീപ്പായിട്ട് അങ്ങനെ ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ശ്വാസം നമ്മൾ പുറത്തേക്ക് വിടുന്നത് ഒന്ന് സ്ലോലി നമ്മൾ പുറത്തേക്ക് ഇടുക അതുപോലെ തന്നെ അപ്പുറത്തെ മൂക്കും നമ്മൾ അടച്ചു പിടിച്ചിട്ട് മറ്റേ മൂക്ക് വെച്ചിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യുക നമ്മൾ ബ്രീത്തിങ് ഭയങ്കര ഡീപ്പായിട്ട് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് നമ്മൾ ഭയങ്കര സ്ലോലി അങ്ങോട്ട് ചെയ്യുക നമ്മൾ ആ ബ്രീത്ത് ബ്രീത്തിൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നമ്മള് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് അങ്ങോട്ട് എടുക്കുന്നത് മൂലം നമ്മള് ഭയങ്കര പവർഫുള്ളായിട്ട് അവിടെ എടുക്കുന്നത് മൂലം ഈ ഒരു എഫക്റ്റ് മൂലം നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ കണ്ടന്റ് കൃത്യമായിട്ട് എത്തുന്നതിന് ഇത് സഹായിക്കുന്നു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈൻഡിങ്ങിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും സഹായിക്കുന്നു നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രാണായാമാസിന്റെയും അതുപോലെ ബ്രീത്തിങ് എക്സസൈസിന്റെയും വീഡിയോസ് കിട്ടുന്നതാണ് നമ്മൾ എവിടെയെങ്കിലും കാമായിട്ടും ആയിട്ടും ഇരുന്നിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്തെടുക്കുന്നത് നമ്മൾ ഒരുപാട് ബെനിഫിറ്റുകൾ തരും എഴുന്നേക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലോ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു എക്സസൈസ് പറയുന്നത് ലെഗ് വാൾ എക്സസൈസ് ആണ് ലഗ്തബോൾ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും ഓവുലേഷന് മുൻപുള്ള സമയങ്ങളിലും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആണ് ലെഗ് അപ് എക്സസൈസാണ് ലെഗപ്തോൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കാല് നേരെ ഉയർത്തി നമ്മുടെ മതലിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയരത്തിലോട്ടോ നമ്മൾ കാല് വെക്കുക ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് പോലും നമ്മുടെ ആ ഒരു ബാക്ക് ഔട്ട് ഉള്ള ഏരിയയിലോട്ട് ഡൗൺവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു എസ്പെഷ്യലി നമ്മുടെ പെൽവിക്സിന്റെ ഭാഗത്തോട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ അവിടെ കൂടുന്നതിന് ഇത് സഹായിക്കുന്നു ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാലിലൊരു തരുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇത് ഉണ്ടാവാനായിട്ടുള്ള കാരണം ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത് ഇത് മൂലമാണ് നമുക്ക് ആ ഒരു കാലില് തരിപ്പ് അനുഭവപ്പെടുന്നത് മാക്സിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതിയാകും അതിലും കൂടുതൽ നിങ്ങൾ ചെയ്യണമെന്നില്ല ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ് ഈ ഒരു നമുക്ക് ആ ഒരു താഴോട്ടൊരു എന്താ പറയുക ആ ഒരു പൊസിഷൻ നമ്മൾ എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു താഴേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് കൂട്ടുന്നതിനും ഇത് നമ്മുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്നതിനും ഒക്കെ സഹായിക്കുന്നു ഈ ഒരു എക്സസൈസ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ മാത്രമേ ചെയ്യാവൂ എന്നില്ല നമുക്ക് പീരീഡ്സ് കഴിയുന്നത് എന്നാണോ ആ ഒരു സമയത്തും നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ഓരോ സമയങ്ങളിലും അതുപോലെ ഓവലേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടു വീക്സ് വെയിറ്റിംഗ് ടൈമിലും നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ മൂന്ന് എക്സസൈസുകളും നിങ്ങൾ ഓരോ സമയത്തും പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്തും ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ ഉള്ള സമയത്തും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് സഹായിക്കും സഹായിക്കട്ടോ അപ്പൊ ഈ മൂന്ന് എക്സസൈസും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെഡിസിനുകളെ മാത്രം പൂർണ്ണമായിട്ടും ആശ്രയിക്കാതെ ഇങ്ങനെയുള്ള വഴികളിലൂടെയും നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ മെഡിസിനുകൾ എടുക്കുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയല്ല അണ്ടം വളരുന്നതിനും അതുപോലെ എൻഡോമീറ്റർ ലൈനിങ് വളരുന്നതിനും അതുപോലെ നമ്മുടെ ഒരു യൂട്രസിനൊന്ന് പ്രിപ്പയർ ആക്കുന്നതിനും മാത്രം ഈ ഒരു എക്സസൈസുകളൊക്കെ ഒരു മെഡിസിനുകളൊക്കെ എടുക്കുന്നത് നമ്മളെ സഹായിക്കുകയുള്ളു അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡെഫിഷ്യൻസി നമ്മളെ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമ്മളെ സഹായിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് മൂലം പ്രഗ്നന്റ് ആകാൻ എളുപ്പം സാധിക്കും ഇത്രേയുള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത് കഴിഞ്ഞ മാസം ഒരു എട്ടാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം ആറാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഈ മാസം ആറാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് സൈക്കിൾ ലെങ്ത്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനിസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻറ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക പല മാസങ്ങളിലും മുപ്പതും മുപ്പതൊന്നും ദിവസമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ വൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോർട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ